അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബീഫ് ചില്ലിയുടെ റെസിപ്പിയാണ്. ഡ്രൈ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ബീഫ് 1 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതാ ഇതുപോലെ വലിയ സൈസായിട്ട് മുറിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മസാലകളൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം മതിയാകും, ബാക്കി നമ്മുടെ ബീഫിൽ നിന്ന് ഇറങ്ങി വരും. ഇനി നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 80% ഒക്കെ വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ, ബാക്കി നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ വേവിച്ചെടുക്കാം. ഇനി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ പീസായിട്ട് വേവിച്ചെടുത്തത്. ഇനി ഇതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ ബീഫൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം, എന്നാലാണ് അത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കാം. ഇത് കാശ്മീരി ചില്ലിയാണ്, ഇതൊരു 1/2 ടേബിൾ സ്പൂൺ എടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ എടുക്കാം. ഇത് ഗരം മസാലയാണ്, അത് 1 ടീസ്പൂൺ എടുക്കാം. ഇത് വലിയ ജീരകമാണ്, അതൊന്ന് കുത്തിച്ചതച്ചതാണ്, അതുകൂടി ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒഴിക്കുന്നത് ബീഫ് വേവിച്ചെടുത്ത സ്റ്റോക്കാണ്, അതൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്താൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഈ മിക്സിയിലേക്ക് ഇട്ടൊന്ന് പുരട്ടിയെടുക്കാം. നല്ലതുപോലെ കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇതായിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ചൂടായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എൻ്റെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ദ ബീഫിന് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. ഒരുപാട് നേരം ഫ്രൈ ആക്കി ഹാർഡാക്കി എടുക്കരുത് കേട്ടോ. കുറച്ചൊന്ന് ഫ്രൈ ആയാൽ മാത്രം മതി, കാരണം ബാക്കിയുള്ളതൊക്കെ നമ്മൾ വേവിച്ചപ്പോൾ വെന്തിട്ടുള്ളതാണ്. ഇനിയൊരു 20% കൂടി തന്നെ വേവാനുള്ളൂ, അത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗവും നല്ലപോലെ ഫ്രൈ ആവാനാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. 2-3 പച്ചമുളക് നടുകെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി മുളകൊന്ന് ചെറുതായി വാടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ബാക്കിയുള്ളത് കൂടി ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, എല്ലാവരും ഷെയറും ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കുടുംബത്തിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.